ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസ യുദ്ധത്തിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള ട്രൂസ് ചർച്ചകളും ഇസ്രായേൽ നീട്ടിവെക്കുകയാണ് എന്ന് ഹമാസ് തലവനായ ഇസ്മായിൽ ഹനിയ ആരോപിക്കുകയാണ്. ഇതാരാണ് ഈ യുദ്ധം തുടങ്ങിവെച്ചത്? മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഇസ്രായേലരുടെ വെള്ളവും കുടിച്ച് അവരുടെ ഇന്ധനവും അനുഭവിച്ച് ഇന്റർനെറ്റും അനുഭവിച്ച് അവിടെ തൊഴിൽ ചെയ്ത് ധാരാളം പണവും സമ്പാദിച്ച് എല്ലിന്റെ ഇടയ്ക്ക് ഇറച്ചി കുത്തിയപ്പോൾ സംഭവിച്ച പ്രശ്നങ്ങളല്ലേ ഇതെല്ലാം? 1400 ഇസ്രായേലരെ നിഷ്കരുണം തലവെട്ടിയെടുക്കുകയും 247 ആളുകളെ ബന്ദികളാക്കുകയും ചെയ്ത് ഒരു രക്തച്ചൊരിച്ചിലിനെ നിദാനമാക്കി ഒരു യുദ്ധത്തിന് തിരി കൊളുത്തിയ ഹമാസ് നേതാക്കൾ ഇപ്പോൾ പറയുന്നു, അയ്യോ ഇസ്രായേൽ വെടിനിർത്തുന്നില്ല. എന്തിനാ വെടിനിർത്തുന്ന തുടങ്ങിയ പറയത്തില്ലായിരുന്നോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇത് സ്റ്റോപ്പ് എന്ന് പറയാൻ പറ്റില്ലെന്ന്? അപ്പോൾ ഇതിനും കുറ്റം ജൂതന്മാർക്കാണല്ലേ? ഇസ്മായിൽ ഹനിയ കരയാൻ കിടക്കുന്നതേ ഉള്ളൂ, ഈ കരഞ്ഞതൊന്നും ഒന്നും ആയിട്ടില്ല. സമീപകാല ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടേ ഇല്ല. ഈജിപ്തും ഖത്തറും അമേരിക്കയും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചു നോക്കി. നെതന്യാഹുവെ തീയിൽ കുരുത്താള വളരെ കൃത്യമായി ഇവരുടെ അജണ്ടകൾ അറിയാം. ഇവർ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രപുസ്തകത്തിലെ മതവൈരമാണെന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ നെതന്യാഹുവിനെ പരാജയപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. കാരണം നെതന്യാഹു നിലനിൽക്കുന്നത് ഒരു മതവിഭാഗത്തിന് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയാണ്. ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് നിർഭയം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുമാണ് നെതന്യാഹു നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ഇസ്മായിൽ ഹനിയയ്ക്കും ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. സമീപകാല ചർച്ചയിൽ ഒരു ഗതിയിലുള്ള പുരോഗതിയും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സയനിസ്റ്റ് അധിനിവേശം ധാർഷ്ട്യത്തോടെ നീട്ടിക്കൊണ്ടു പോകുന്നത് തുടരുകയാണ് എന്നാരോപിക്കുമ്പോൾ ആരാണ് ധിക്കാരികൾ, ആരാണ് ധാർഷ്ട്യക്കാർ, ആരാണ് ചോരക്കൊതിയന്മാർ, ആരാണ് യുദ്ധക്കൊതി പൂണ്ട് ഭ്രാന്തെടുത്ത് നടക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? യുദ്ധവും ആക്രമണവും അവസാനിപ്പിക്കാനുള്ള ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിക്കുന്നില്ല എന്നാണ് ഇസ്മായിൽ ഹനിയയുടെ ഏറ്റവും വലിയ ആരോപണം. യുദ്ധം നിർത്തണമെന്ന് നിങ്ങൾ പറയുമ്പോൾ നിർത്താനും, നിങ്ങൾ പറയുമ്പോൾ ആക്രമണവും യുദ്ധവും ഒക്കെ തുടങ്ങാനും നിങ്ങൾ വേലയ്ക്ക് വെച്ചിരിക്കുന്ന ആളുകളല്ല ഇസ്രായേലർ. നിങ്ങൾ ചർച്ച വയ്ക്കുമ്പോഴുടനെ വരികയും നിങ്ങൾ കൊടുക്കുന്ന കരാറുകളൊക്കെ കണ്ണടച്ചൊപ്പിടുകയും ചെയ്യുന്ന മണക്കൂസുകളാണ് നെതന്യാഹുവും ടീമും എന്ന് നിങ്ങൾ വിചാരിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി എന്ന് നെതന്യാഹു നിങ്ങൾക്ക് തിരുത്താനൊരു അവസരം തരാം. അതുകൊണ്ട് ഇവരുടെ ന്യായമായ അവകാശങ്ങൾ, എന്ത് ന്യായമായ അവകാശം? മതവൈര്യം മൂത്ത ജൂതന്മാരെ ഒക്കെ കൊന്നെടുക്കാൻ വേണ്ടി അവർ തലതീട്ടി തരണമെന്നോ അതിന് ബെഞ്ചമിൻ നെതന്യാഹു കൂട്ടു നിൽക്കണമെന്നോ? നടക്കില്ല എന്ന് നെതന്യാഹു അന്ന് ശക്തമായിട്ട് അങ്ങ് പറഞ്ഞു. ഒരു ഹിസ്ബുല്ലയുടെ യോഗത്തിൽ പ്രദർശിപ്പിച്ച റെക്കോർഡ് ചെയ്ത പ്രസംഗത്തിൽ ഹനിയെ പറഞ്ഞതാണ്, അയ്യോ നെതന്യാഹു ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല, എന്തിന് സഹകരിക്കണം, ഇസ്രായേലിനെ കൊല്ലാൻ സഹകരിക്കണമെന്നോ? അതോ ഹിസ്ബുല്ലയും ഹൂദികളും യമനികളും ഒക്കെ കൂടി ചേർന്ന് നടത്തുന്ന ഈ ഒരു ജൂതന്മാരെ ഇല്ലാതാക്കാനുള്ള വംശഹത്യയ്ക്ക് ഇസ്രായേൽ അംഗീകരിക്കണമെന്നോ? ഇസ്രായേലിന്റെ ചർച്ചാ സംഘം കെയ്റോയിൽ നടന്ന മറ്റൊരു ചർച്ചയിൽ നിന്ന് മടങ്ങിയതായി നെതന്യാഹുവിന്റെ ഓഫീസ് ചൊവ്വാഴ്ച അറിയിച്ചതായും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. ഓടി നടക്കുക, ഈജിപ്റ്റെങ്കിൽ ഈജിപ്റ്റ്, കെയ്റോ എങ്കിൽ കെയ്റോ, ഖത്തർ എങ്കിൽ ഖത്തർ, ഇറാഖ് എങ്കിൽ ഇറാഖ്, ഇറാൻ എങ്കിൽ ഇറാൻ, എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിച്ച് ഗാസയെയും യൂനിസ് ഖാനെയും ഇസ്രായേലിന്റെ പിടിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഹമാസ് നേതാക്കൾ നെട്ടോട്ടമോടുകയാണ്. പക്ഷേ ആ ഓട്ടം ഒന്ന് തീരണമെങ്കിൽ ഇസ്രായേൽ വിചാരിക്കണ്ടേ? നെതന്യാഹു കനിയണ്ടേ? നെതന്യാഹു ഇസ്രായേലിലൂടെ സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്കു വേണ്ടി, അവരുടെ നിർഭയമായ സുരക്ഷിതത്വത്തോടുകൂടിയുള്ള ജീവിതത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയിട്ടല്ലാതെ ഈ യുദ്ധം അവസാനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്ന് വെന്തുരകി വന്ന വാക്കുകളാണ്, സംശയമില്ല. എന്തായിരുന്നാലും ആ ചർച്ചയിൽ ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ ഹമാസിനായി പുതുക്കിയ ഒരു നാമനിർദ്ദേശം രൂപീകരിച്ചതായും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടുണ്ട്. ഈജിപ്തില്, ഖത്തറില്, കെയ്റോയില് എവിടെയൊക്കെ ഓടി ആരുടെയൊക്കെ മധ്യസ്ഥതയിൽ കാലു പിടിച്ചിട്ടും ശരി, ഇസ്രായേൽ അനങ്ങുന്നില്ല. നെതന്യാഹുവിനൊരു ചലനവുമില്ല. പിന്നീടാണ് ഈജിപ്ഷ്യൻ മധ്യസ്ഥതയിൽ ഹമാസിന് വേണ്ടി ഒരു പുതുക്കിയ നിർദ്ദേശം രൂപീകരിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ പറഞ്ഞതാണ് നെതന്യാഹുവിന്റെ. പക്ഷേ
ഗ്രൂപ്പിന് പുതിയ നിർദ്ദേശങ്ങളൊന്നും അയച്ചിട്ടില്ല എന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബാസേം നൈം ചൊവ്വാഴ്ചയെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെടിനിർത്തലും തടവുകാരുമായിട്ടുള്ള കൈമാറ്റ ഇടപാടും സംബന്ധിച്ച് മധ്യസ്ഥരിൽ നിന്നോ ഇസ്രയേലിൽ നിന്നോ ഒരു നിർദ്ദേശവും പ്രസ്ഥാനത്തിന് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥിരമായ വെടിനിർത്തൽ, ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങൽ, കുടിയിറക്കപ്പെട്ട ഗാസക്കാരുടെ തിരിച്ചുവരവ്, സഹായത്തിന്റെ തടസ്സമില്ലാത്ത പ്രവേശനം, ആ യുദ്ധത്തിൽ തകർന്ന പ്രദേശത്തിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണം, മാന്യമായ തടവുപുള്ളികളുടെ കൈമാറ്റ കരാർ, ഇതൊക്കെയാണ് ട്രൂസ് ചർച്ചകളിലെ വിഷയങ്ങൾ. ഇസ്രായേൽ സൈന്യത്തിന് ആയുധങ്ങളും വെടിക്കോപ്പുകളും വിതരണം ചെയ്ത് ഗാസയിലെ യുദ്ധത്തിൽ നേരിട്ട് അമേരിക്കൻ പങ്കാളിത്തം എന്ന താൻ പറഞ്ഞതിനെയും ഇസ്മായിൽ ഹനിയ പ്രസംഗത്തിൽ അപലപിച്ചിട്ടുണ്ട്. ഗാസയിലെ ബോംബിംഗ് ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഇസ്രായേൽ സൈന്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് പരിശോധിച്ചു വരികയാണ് എന്നാണ് ഇപ്പോൾ യു എസ് അറിയിക്കുന്നത്. വെടിനിർത്തൽ ഒരു ഭാഗത്ത് ചർച്ചകൾ തുടരുമ്പോൾ മറുഭാഗത്ത് രൂക്ഷമായ രൂപത്തിൽ രണ്ട് സൈന്യങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു. അതിൽ ഒരു വിഭാഗത്തിന്റെ ആരോപണത്തിലെ ശരി തെറ്റുകൾ പുനർനിർണയം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന മാധ്യമ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം യു എസ് പരിശോധിച്ചിട്ടില്ല. വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബിയാണ് ഇതിനെ സംബന്ധിച്ച വിശദീകരണം മാധ്യമങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചായിരുന്നു റിപ്പോർട്ട് പുറത്തുവന്നത്. സംശയിക്കുന്ന തീവ്രവാദികളെയും ലക്ഷ്യങ്ങളെയും തിരിച്ചറിയാൻ എ ഐ ഉപയോഗിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിഷേധിച്ചു. ഐ ഡി എഫ് തീവ്രവാദി പ്രവർത്തകരെ തിരിച്ചറിയുന്നതിനോ ഒരു വ്യക്തി തീവ്രവാദിയാണോ എന്ന് പ്രവചിക്കുന്നതിനോ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിക്കുന്നില്ല. ഇതര സംവിധാനങ്ങൾ ടാർഗറ്റ് തിരിച്ചറിയൽ, അതുപോലെ തിരിച്ചറിയൽ പ്രക്രിയയിലെ വിശകലന വിദഗ്ധർക്കുള്ള ഉപകരണങ്ങൾ മാത്രമാണ്, ഐ ഡി എഫ് പ്രസ്താവനയിൽ പറഞ്ഞു. ഐ ഡി എഫ് നിർദ്ദേശങ്ങൾ സ്വതന്ത്ര പരീക്ഷകൾ നടത്താൻ അനലിസ്റ്റുകളെ നിർബന്ധിക്കുന്നുണ്ട്. അതിൽ തിരിച്ചറിഞ്ഞ ടാർഗറ്റുകൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഇസ്രായേൽ മാർഗനിർദ്ദേശങ്ങൾക്കും അനുസൃതമായി പാലിക്കുന്നുണ്ട് എന്നും അവർ പരിശോധിക്കുന്നു. കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കുന്നതിനു വേണ്ടി ഗാസയുമായിട്ടുള്ള എറസ് ക്രോസിംഗ് തുറക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ചർച്ച നടത്തി. ഗാസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മരണം വർദ്ധിക്കുന്നത് എ ഐയുടെ ഉപയോഗം കൊണ്ടാണ് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ചിലപ്പോൾ ലക്ഷ്യം തെറ്റി മിസൈലുകൾ സാധാരണക്കാർക്കു നേരെ പതിക്കുന്നത് ഇതുകൊണ്ടാകുമെന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്. ഇതേസമയം മേഖലയിലെ സംഘർഷത്തിൽ അയവ് വരുന്നില്ലെങ്കിൽ ആഗോള എണ്ണ വ്യാപാരത്തിൽ ഇനിയും വില വർധനവ് ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. കൂടാതെ യൂറോപ്പുമായിട്ടുള്ള ഏഷ്യയുടെ വ്യാപാരവും ഹൂതികളുടെ ആക്രമണത്തിനാൽ തടസ്സപ്പെടുകയും ചെയ്യും. ഇത് ആരാണോ തുടങ്ങിവെച്ചത് അവർക്ക് തന്നെ വിനയാകുന്നു. ഇസ്രായേൽ സൈന്യം ലോകോത്തരം മികച്ച മൊസാദിന്റെ സൈന്യമാണെന്ന് നമുക്കറിയാം. രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനും ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനും ഇസ്രായേൽ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകുന്ന രാജ്യമാണ്. അതുകൊണ്ട് അവർക്ക് ഉന്നം തെറ്റില്ല. ഇനിയും ഹമാസുകാർ അവരുടെ മിസൈലുകൾ ഉന്നം തെറ്റി ഗാസയിലെ സാധാരണ ജനങ്ങളുടെ നേർക്ക് പതിക്കുന്നതിനും ഇസ്രായേലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നന്ദി.